ഇന്നലെ നമ്മുടെ രാജ്യം ലോകത്തിന്റെ നിറുകയിൽ കാലുകുത്തിയപ്പോൾ ആദ്യമായി തന്നെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്ന രാജ്യമെന്ന ഖ്യാതി നേടിയതിന് തൊട്ടുപിന്നാലെ ഐ എസ് ആർഒയുടെ ഒരു വമ്പൻ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു. അടുത്ത മാസം ഒരു വമ്പൻ വിക്ഷേപണം നടത്തുന്നു, ഒരു വമ്പൻ പരീക്ഷണം നടത്തുന്നു. അത് മറ്റെങ്ങോട്ടുമല്ല സൂര്യനിലേക്കാണ്. സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ആദിത്യ L1 എന്ന് പറയുന്ന ഒരു പേടകം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഐ എസ് ആർഒ. അതിൻ്റെ എല്ലാ പണികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഐ എസ് ആർഒ തന്നെ അവരുടെ ട്വിറ്ററിൽ കൂടെ നേരത്തെ അതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു തീയതി ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നു. സെപ്റ്റംബർ 1 തന്നെ വിക്ഷേപണം ഉണ്ടാകുമെന്ന് ചില വാർത്തകൾ വരുന്നു. ഏതായാലും സെപ്റ്റംബർ 2 വിക്ഷേപണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഐ എസ് ആർഒ അതിന് സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. സൂര്യനെക്കുറിച്ച് പഠിക്കുക, സൂര്യനിലുള്ള കൊറോണൽ ഹീറ്റ്, സൗരക്കാറ്റ്, സൂര്യനിൽ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുക. ഭൂമിയിൽ നിന്ന് 15 ദശലക്ഷം അകല സ്ഥിതി എന്നൊരു ഗ്രഹത്തിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ അതും സൂര്യനെ പോലെ ഒരു ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ മുൻപ് പല രാജ്യങ്ങളും ശ്രമിച്ചിരുന്നതാണ്. ആ ഒരു വലിയ ദൗത്യമാണ് ഭാരതം ഏറ്റെടുത്തിരിക്കുന്നത്. സൈക്കിളിന് പുറകിൽ മിസൈൽ കെട്ടിവെച്ച് വിട്ട കാലത്തിൽ നിന്നും ചന്ദ്രനിൻ്റെ ദക്ഷിണധ്രുവത്തിലേക്ക് കാലുകുത്തി ആദ്യ രാജ്യമെന്ന് ഖ്യാതി നേടിയതിന് തൊട്ടു പിന്നാലെ സൂര്യനെ കീഴടക്കാൻ ഐ എസ് ആർഒ ഒരുങ്ങുമ്പോൾ ആത്മവിശ്വാസത്തോടെ ഇന്ത്യൻ ജനത പറയുന്നു ഇതും വിജയക്കുതിപ്പിലേക്ക് നീങ്ങുമെന്ന് ന്യൂസ് ഡെസ്കിൻ്റെ മലയാളം.